കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ട് ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ച തക്കാളിക്ക് കൊണ്ടുള്ള സാമ്പാർ. ഞാനിവിടെ ഒരു നാല് തക്കാളിക്ക് പച്ച തക്കാളിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ കണ്ടോ. പച്ച തക്കാളിക്ക് ഒരു രണ്ട് സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, സാമ്പാർ പരിപ്പ് ഞാനൊരല്പം ഉപ്പും ഒരിച്ചിരി മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താണ് കുക്കറിനകത്തിലിട്ട് നാല് വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചെടുത്താ കേട്ടോ. പച്ച തക്കാളിക്കയും സവോളയും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്? പച്ച തക്കാളിക്ക് സാമ്പാർ പൊതുവേ ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ പോലും എങ്ങനെയാണ് ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സാമ്പാർ പരിപ്പ് വേണം, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, കായപ്പൊടി വേണം, പിന്നെ വേണ്ടത് നമ്മുടെ നാല് തക്കാളിക്ക പച്ച തക്കാളിക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഞങ്ങളുടെ സ്വന്തം പറമ്പിൽ ഞങ്ങൾ കിളിപ്പിച്ചെടുത്ത പച്ച തക്കാളിക്കാണ്. പച്ച തക്കാളിക്ക് സവോള, പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ഡ്രം സ്റ്റിക്ക്, മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്കയുടെ അകത്തെ കുരുവും മാംസവും കൂടിയാണ് കേട്ടോ, കണ്ടോ. മുരിങ്ങയ്ക്കയുടെ അകത്തെ ഉണ്ടല്ലോ, മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനത് നല്ലപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വടിച്ച് എടുത്താ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമുക്ക് ആ കുക്കറിനകത്തിലോട്ട് ഇട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കാം, എന്നിട്ട് ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വേണ്ട നോക്കിയേ, ഞാൻ നമ്മുടെ നാല് പച്ച തക്കാളിക്കയും രണ്ട് സവോള എടുത്ത് വെച്ചിരുന്നതിനകത്ത് ഒരു ഒന്നര സവോള ഇട്ടുള്ളൂ. പകുതി സവോള ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ മുരിങ്ങയ്ക്കയുടെ അകത്തെ നമ്മുടെ കുരുവും മാംസവും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടിട്ട് ഞാൻ ഒന്ന് ഒരു രണ്ട് പ്രാവശ്യം വിസിലടിച്ചാൽ മതി കേട്ടോ, വിസിലടിപ്പിച്ചുകൊണ്ട് വരാവേ. വേണ്ട നോക്കിയേ, നമ്മുടെ തക്കാളിയും പരിപ്പും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് ഒരല്പം പുളി, എന്താ പറയുക, നമ്മുടെ പിഴിയമ്പുളി ഇല്ലേ, അതായത് വാളംപുളി, വാളംപുളി ഒരിച്ചിരി ചെറിയൊരു കഷ്ണം വാളംപുളി കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. തക്കാളിക്കയുടെ പുളി നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ, പുളി വേണമെന്നുണ്ടെങ്കിൽ. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചിലമുളക്, പിന്നെ ഒരു നമ്മൾ ആ പകുതി എടുത്ത് വെച്ചിട്ട് സവോള ഉണ്ടല്ലോ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, രണ്ട് രണ്ട് കരിയാപ്പല്, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, അതായത് നല്ലപോലെ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക, സാമ്പാർ പൊടി ഇടുക, കായം ഇടുക, ഇത്രയും പരിപാടികളേ ഉള്ളൂ. കായം ഞാൻ കട്ടിക്കായം എടുത്തിരിക്കുന്നത് കേട്ടോ, കട്ടിക്കായമാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ അത്യാവശ്യം ചെറിയൊരു കഷ്ണം ഞാൻ ഇതിനകത്തിലേക്ക് അങ്ങ് ഇടുവാണേ. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്തിലോട്ട് ഇടുന്നില്ല. അപ്പം ഇത് അത് അവിടെ ഇരിക്കട്ടെ, ഇരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഈ കടുക് പൊട്ടിച്ചുകൊണ്ട് വരാം. ഏറെ പൊന്നെ, നിങ്ങൾ ആ സാമ്പാറിലോട്ടൊന്ന് നോക്കിക്കേ, ഏതാ അടിപൊളി സാമ്പാറാണെന്നറിയാവോ. അപ്പോൾ പുളിക്കനുസരിച്ച്, പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിക്കനുസരിച്ച് ഒരു ശകലം പിഴിപുളി, അതല്ലെങ്കിൽ വാളംപുളി ഒരു ചെറുത് കുറച്ച് തേണ്ട, ഇത്രയും മാത്രം, ഒരു ചെറിയ ടീസ്പൂണിനകത്തിൽ എടുത്തിട്ട് ആ ടീസ്പൂണിനകത്തിലെ പുളിയും കൂടി അതിൽ ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയപ്പോൾ തക്കാളിക്കൊക്കെ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു, പച്ച തക്കാളിക്ക് പൊതുവെ പുളി ഉണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടും കിട്ടാൻ മതിയേ. സാമ്പാർ പൊടി ഇട്ടു, കടുക് പൊട്ടിച്ചു, അത്രയും കാര്യങ്ങൾ ചെയ്തോളൂ. കായം ഇട്ടു, പിന്നെ ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചു സാമ്പാർ, അത്രയുമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ശടപടേന്ന് ഒരുപാട് കഷ്ണങ്ങളൊക്കെ അരിയാതെ നമ്മുടെ നാടൻ സാമ്പാർ, കിടുക്കാച്ചി സാമ്പാർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കടയിൽ പോകുമ്പോഴത്തേക്കും പച്ച തക്കാളിക്ക നോക്കി മേടിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന തക്കാളിക്കയുടെ അരി ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് തക്കാളിക്ക എടുത്താൽ മതി, ഞാൻ എടുത്ത പോലെ കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ച തക്കാളിക്കയുടെ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കിടുക്കാച്ചി സാമ്പോ, നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഉണ്ടാക്കി നോക്കുക. പച്ച തക്കാളിക്ക് കൊണ്ട് ഇനി വേറെ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ല അടിപൊളി ചട്നിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണണം, എന്നിട്ട് ഈ വീഡിയോയും കാണണം, ഇത് ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയോ, എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ, നിങ്ങൾ പറയാതെ എനിക്ക് അറിയാനൊക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യുക കേട്ടോ, പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കിയേ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, പടപടേന്ന് ഉണ്ടാക്കാവുന്ന, ഒരു താമസവും ഇല്ല ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വിവരം അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ ബൈ.